രാജസ്ഥാനിലെ ഉദയപൂരിൽ ചരിത്രപ്രസിദ്ധമായ ഒരു സമ്മേളനം മെയ് 13 ആരംഭിച്ചു. കോൺഗ്രസിൻ്റെ അണികളെ ഉത്തേജിപ്പിക്കാനും കോൺഗ്രസിനൊരു പുതുജീവൻ നൽകാനും നേതാക്കന്മാർക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ മനസ്സിലാക്കി തിരുത്താനും അതുപോലെ തന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ മോഡി സർക്കാരിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ഭരണം ഏറ്റെടുക്കാനും പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പായിട്ടാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കുന്ന ചിന്തൻ ശിബിരത്തെ കോൺഗ്രസ്സുകാർ കാണുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു കഴിഞ്ഞു, നാം ഉണർന്ന് പ്രവർത്തിക്കണം, ഉണർന്ന് പ്രവർത്തിച്ചാലേ ഈ മോഡി സർക്കാരിനെ നമുക്ക് പുറത്താക്കാൻ കഴിയൂ, നമുക്ക് ഭരണം പിടിച്ചെടുക്കണം. അതിനുവേണ്ടി കോൺഗ്രസ് അണികളും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിക്കണം, അതായിരിക്കണം നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു ഔട്ട്കം എന്നും സോണിയാഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. ആ ചിന്തൻ ശിബിരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൗതുകം തോന്നുന്ന ഒരു പ്രമേയം അവർ പാസ്സാക്കി കഴിഞ്ഞു തുടക്ക ദിവസം തന്നെ. കാരണം നേതാക്കന്മാർ അവരുടെ അനന്തരാവകാശികൾക്ക്, ഒരു കുടുംബത്തിലെ അനന്തരാവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ 5 വർഷത്തെ അവർക്ക് പ്രവർത്തന പരിചയം ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ അവർക്ക് സീറ്റ് കിട്ടും, മത്സരിക്കും, അവരെ വിജയിപ്പിക്കാനും കഴിയും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇതിനകത്ത് മിക്കവാറും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ എല്ലാവരും പലരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് MLA ആകാനും MP മാരാകാനും വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വിശേഷമായിട്ടുള്ളത് നെഹ്റു ഫാമിലിയിലും ഇത് ബാധകമാണ്. അപ്പം നെഹ്റു ഫാമിലി ഇനിയിപ്പോൾ തുടരെ മത്സരിക്കുന്ന രംഗത്ത് വരാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അദ്ദേഹം നെഹ്റു കുടുംബത്തിൽ വന്നിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിന് നിരവധി ക്വാളിഫിക്കേഷനുണ്ട്. അദ്ദേഹം പ്രിയങ്കയുടെ ഭർത്താവാണ്, രാഹുലിൻ്റെ മച്ചമ്പിയും അളിയനുമാണ്, സോണിയാഗാന്ധിയുടെ മരുമകനാണ്, നെഹ്റു കുടുംബത്തിലെ ഒരു അംഗമാണ്. അങ്ങനെ പല വിശേഷണങ്ങളും അദ്ദേഹത്തിനുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഈ ഉദയപൂരിൽ നടന്ന ആ ചിന്തൻ ശിബിരത്തിൽ പാസാക്കിയ പ്രമേയത്തിന് കൊണ്ട് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും അതുകൂടി ഉദ്ദേശിച്ചിട്ടാണോ ഈ പ്രമേയം പാസാക്കിയത് എന്ന് നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. എന്തായാലും റോബർട്ട് വധേര, പാകിസ്ഥാനിലെ ബനസീർ ഭൂട്ടോയുടെ ഭർത്താവ് സർദാരിയെപ്പോലെ അദ്ദേഹവും ഇന്ത്യയുടെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന പദവിയിലോ വരാൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് ഈ പ്രമേയം വരാൻ പോകുന്നത് എന്നാണ് പലരും ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഇന്ത്യയായിരിക്കും റോബർട്ട് വധേര ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കാരണം അദ്ദേഹം വ്യവസായിയാണ്, അദ്ദേഹത്തിന് നല്ല വ്യവസായം നടത്തിയുള്ള പരിചയമുണ്ട്. ആ തന്ത്രം രാഷ്ട്രീയത്തിൽ കൂടി പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുൺ ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഈ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ അളിയനായ വധേരയ്ക്ക് ശോഭിക്കാനാവും. തീർച്ചയായിട്ടും ഒരു ശോഭനമായ ഭാവി അതോടുകൂടി കോൺഗ്രസ്സിന് ഇന്ത്യയിൽ സംജാതമാകും എന്നാണ് അവർ കരുതുന്നത്.